പൾസർ 150 മറുകാടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ടിൽ എസ് ഡി വിയിൽ കയറ്റുമ്പോൾ മറുകാട് നല്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ഷേഡോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, കാരണം മൂന്ന് വണ്ടിയാണ് നമുക്ക് ഇന്ന് വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നിലവിൽ ഒരു വണ്ടിയൊക്കെ ഇറങ്ങാനുള്ളൂ. ഇന്ന് മൂന്ന് വണ്ടികളാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ എസ് ഡി യൂണിക് കസ്റ്റമിൽ ഇറങ്ങിയിട്ടുള്ള മൂന്ന് വണ്ടികളാണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ വീഡിയോയിലും ചെയ്യാറുള്ള ഒരു വണ്ടിയുടെ വ്ളോഗായിരിക്കും. ഇന്ന് നിലവിൽ മൂന്ന് വണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഒരുപാടൊന്നും പറയാനില്ല മൂന്ന് വണ്ടിയിലും. മൂന്ന് വണ്ടി നമ്മൾ ഇത് എ ടു സെറ്റ് ആയിട്ട് കഴിച്ചേക്കുന്നതാണ്. വർക്ക് ഫുൾ എ ടു സെറ്റ് ആയിട്ട് കഴിച്ചേക്കുന്നതാണ്. ഏകദേശം 10-40 രൂപ മുകളിലാണ് ഇതിൻ്റെ വർക്ക് മൊത്തമായിട്ട് ആയിട്ടുള്ളത്. ഫുള്ള് ഒരു സ്ക്രാപ്പ് ലുക്കിലായിരുന്നു ഈ വണ്ടിയുടെ ആദ്യത്തെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന രീതിക്കായിരുന്നു ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ആകെ പൊട്ടിപ്പൊളിഞ്ഞ ആകെ ഫുൾ പണിയായിട്ടായിരുന്നു വണ്ടി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇഞ്ചിൻ്റെ വർക്ക് വരെ നമുക്ക് ചെയ്യാണ്ടായിരുന്നു. ടോട്ടലി മാറ്റിയിട്ട് നമ്മൾ ഇതാ ഈ ഒരു കോലത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് നിലവിൽ പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങിന് ഏകദേശം നമുക്കൊരു 7K മുകളിലായിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പെയിൻറ്റ് ആണ്. ഇതിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറയാന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മളെ ബാക്കിൽ എസ് ഡി വിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രംബോൻ്റെ മാസ് സിലിണ്ടർ ഗ്ലാസ് ടൈപ്പ് മാസ് സിലിണ്ടർ നമ്മൾ പൊതുവെ വണ്ടിയിൽ ചെയ്യുന്നതായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഈ ഒരു രീതിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ഡിസ്ക് നമ്മൾ 390 ഡിസ്ക് അസംബ്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ ഫോർ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പൾസർ 150 മറുകാർഡാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ടിൽ എസ് ഡി വിയിൽ കയറ്റുമ്പോൾ മറുകാർഡ് നല്ല കറക്റ്റ് ഷേപ്പിങ്ങിലായിട്ടായിരിക്കും കിടക്കുക നമ്മൾ 150 എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് കയറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ വണ്ടി ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ബാർ കയറ്റിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഭാഗത്തോട് വരെ ഫുള്ള് സ്റ്റോക്കിലാണ് ആക്കിയിട്ടുള്ളത്. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ പൾസറിൻ്റെ ഡിസ്ക് അസംബ്ലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ട്വിസ്റ്റിൻ്റെ മഡ്ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് 18-inch ടയർ ചെയ്തിട്ടുള്ള എം ആർ എഫ് മോട്ടോഡിയിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന് പെയിൻറ്റിങ്ങിന് നമുക്ക് ഏകദേശം ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് 10K രൂപയുടെ മുകളിലായിട്ടുണ്ട്. പിന്നെ നോക്കുന്ന ഈ വണ്ടിയാണ്. ബാക്കിൽ എൻ്റെ സെൻ്റർ റിമൂവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിനിഷിങ്ങിൻ്റെ ഷോക്ക് ഒബ്സർ, പിന്നെ നമ്മുടെ ഷോഗൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിക്കാണ് ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. വണ്ടി ലോങ് എന്നൊക്കെ നല്ല ലുക്കാണ്. ഈ ഒരു ബ്ലാക്കിൽ ഈ ഒരു സിൽവറും റെഡും വൈറ്റും ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് കാണാൻ നല്ല വണ്ടി ലോങ് തന്നെ കാണുമ്പോൾ ഒരു അടിപൊളിയായിട്ടാണ് ഈ ഗ്രാഫിക്സ് നമുക്ക് എടുത്ത് കാണിക്കാൻ തോന്നുന്നത്. ആ രീതിക്കാണ് ഈ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം 390 ഡിസ്ക് അസംബ്ലി തന്നെയാണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. മഡ്ഗാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൾസർ 150 മഡ്ഗാർഡ് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ എസ് ഡി വിയിലാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇത് എം ആർ എഫ് മോട്ടോടി എസ് ഡി വിയിലാണ് ചെയ്തിട്ടുള്ളത്. 16 നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഉള്ളിലുള്ള ലൈറ്റ് നമ്മൾ ഹലോജൻ മാറ്റിയിട്ട് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടം ഉണ്ടാവും. എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ആർ എക്സ് സെറ്റിൻ്റെ ബട്ടർഫ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഈ വണ്ടിക്കായിരുന്നാലും ഈ വണ്ടിക്കും ആ വണ്ടിക്കൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിലവിൽ ഈ വണ്ടിയുടെ ഒരു ലുക്ക് കാണിക്കുന്ന ഈ പെയിൻ്റ് ആണ്. അത്യാവശ്യം ഇതിന് കോസ്റ്റ് വന്നിരിക്കുന്ന ഈ പെയിൻറ്റിനും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ചെയ്യാനാണ്. അല്ലാണ്ട് ഈ വണ്ടിക്ക് ഓവറായിട്ട് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മാസ് സിലിണ്ടറിൻ്റെ ഈ ഗ്ലാസ് ടൈപ്പ് വരുന്നതിന് അത്യാവശ്യം പൈസ വരുന്നുണ്ട്. വേറെ ഓവറായിട്ട് ഇതിന് കോസ്റ്റ് നമുക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ മൂന്ന് വണ്ടി നമ്മൾ പക്ക നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇതൊരു വർഷം മുന്നേ നമുക്ക് വർക്കിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അത് വീണ്ടും ഒന്നും കൂടി റാപ്പ് ചെയ്തിട്ട് ഗ്രാഫിക്സ് ഒക്കെ ഒന്ന് മാറ്റി ഒന്നും കൂടി ഉഷാറാക്കാനായിട്ട് വീണ്ടും കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാണ് മൂന്ന് വണ്ടി കൂടെ ഒപ്പം നമുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നിലവിൽ ഈ വണ്ടിയാണ് നമ്മൾ മൊത്തമായിട്ട് ഫുൾ വർക്കായിട്ട് കഴിച്ചിട്ടുള്ളത്. അതായത് ഫുള്ള് നമ്മൾ പീസാക്കി കഴിച്ചിട്ടുള്ളത്. ഈ വണ്ടി ഇതിന് മുമ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് മുമ്പായിരുന്നു. ഇതിനാണ് നിലവിൽ നമ്മൾ എല്ലാ ഏറ്റവും സെറ്റാക്കി. ഇതിൽ നമ്മൾ ത്രോട്ടിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നോർമൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി ഓണർ നോർമൽ മതി എന്ന് പറഞ്ഞപ്പോൾ നോർമലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററൊക്കെ വർക്കിംഗ് ആണ്. മീറ്റർ നമ്മൾ പൾസറിൻ്റെ ഡിസ്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ മീറ്റർ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ വർക്കിംഗ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഫ്യൂവലിൻ്റെ പേരക്കുറ വർക്കിംഗ് അല്ല, നമുക്ക് ചെക്ക് ചെയ്യാണ്ട് ഷോർട്ട് ബാറാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ A to Z സ്ക്രൂ സെറ്റ്സ് മാറ്റിയിട്ടുണ്ട്. ഇതിലുള്ളിലെ സ്ക്രൂ മെയിൻ സ്ക്രൂസൊക്കെ മൊത്തം നമ്മൾ മാറ്റിയിട്ടുണ്ട്. മാറ്റാത്ത സ്ക്രൂ നോക്കും നമ്മൾ, ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രൂ മാത്രം മാറ്റത്തുള്ളൂ. അല്ലാണ്ട് എല്ലാ സ്ക്രൂ ഈ വണ്ടിയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്കും ആ വണ്ടിക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് സീറ്റ് കണ്ടുണ്ട് ഗിയർ ലിവറാണ്. ഗിയർ ലിവർ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ ഇഞ്ചിൻ കാർഡ് വെച്ചാലും ഇഞ്ചിൻ കാർഡ് തട്ടി സ്ക്രാച്ച്സ് കാര്യങ്ങളൊന്നും വരില്ല. അത് ഇങ്ങനെ ഓൾറെഡി കമ്പനി ഇങ്ങനെ കൊടുക്കുന്നതാണ്. പക്ഷേ ബാക്കോട്ട് ഉണ്ടാവും, ബാക്കോട്ടുള്ള നമ്മളൊന്ന് കട്ട് ചെയ്യേണ്ടി വരും, അത്രേ മാറ്റം വരുന്നുള്ളൂ. കണ്ടില്ലേ, ഇതിലും ആ രീതിക്കാണ് ഗിയർ ലിവർ ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വണ്ടികൾ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഇറങ്ങാനുണ്ട്. ഇനി വർക്ക്ഷോപ്പിൽ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് ബി പേഷ്യൻ അണ്ടിൽ ദാങ് നെക്സ്റ്റ് വീഡിയോ. ഐ വിൽ കം ബാക്ക്. ബൈ ബൈ.